ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് പോണത്. ക്ലോത്ത്സിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കി എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പുറത്ത് കിടക്കുന്ന ക്ലോത്ത്സിന്റെ ശേഖരം മാത്രമല്ല, വെയിലത്ത് ഉണക്കാൻ ഇട്ടിരിക്കുന്നതിൽ ഹൈലൈറ്റ് ആയിട്ട് ലീവ്സ് എല്ലാം പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. അതെല്ലാം പ്രിന്റ് ചെയ്ത് എടുത്തിട്ട് ഉണക്കാൻ ഇട്ടിരിക്കുകയാണ്. 1 ലാക്കോളം പേപ്പേഴ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മണി മണിയായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. പേര് ഗൗരി ചേച്ചി. ആദ്യം തന്നെ പല ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയാണ് അതിന്റെ മേക്കിംഗ്, പ്രൊഡക്ഷൻ എല്ലാം ഗൗരി ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ നമുക്ക് പേപ്പർ ഏതൊക്കെയാണെന്ന് നോക്കാം. പലതരത്തിലുള്ള പേപ്പറുകളുടെ പേര് പറഞ്ഞു തുടങ്ങാം. കാരറ്റ് ലീഫ് പേപ്പർ അല്ലെ, പിന്നെ T3 പേപ്പർ, മേരിഗോൾഡ് പേപ്പർ, എലിഫന്റ് ടങ് എലിഫന്റ് ടങ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പേപ്പറാണ്, T-ഫൈബർ പേപ്പർ, പിന്നെ ഇവിടെ ഉള്ളത് മാർബിൾ പേപ്പർ, പിന്നെ ഹാൻഡ് മെയ്ഡ് കളർ പേപ്പർ ഉണ്ട്, റീസൈക്കിൾ പേപ്പർ. ഇത്രയും പേപ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. കാരറ്റ് ലീഫ് പേപ്പർ ആണ് ആ ഡിസൈനിൽ കാണുന്നത്. പിന്നെ രണ്ടാമതുള്ളത് T-ട്രീ പേപ്പർ ആണ്. മൂന്നാമത്തത് മേരിഗോൾഡ് പേപ്പർ. ഇങ്ങനെയാണ് ക്ലോത്ത്സിൽ നിന്നും വേസ്റ്റ് ക്ലോത്തിൽ നിന്നും പേപ്പർ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ പല തരത്തിലുള്ള ലീവ്സ് പ്രിന്റ് ചെയ്തേക്കണാണ് ഈ കാണുന്നത്. ഇത് യൂക്കാലിറ്റസ് ലീഫ് പേപ്പർ ആണ്. അത് കഴിഞ്ഞ് ഇത് എലിഫന്റ് ഡങ്ങിൽ നിന്നും, നമ്മൾ വഴിയിലൊക്കെ ചവിട്ടി നടക്കുന്ന ആനപ്പിണ്ടത്തിൽ നിന്നും ഒരു പേപ്പർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. പിന്നെ T-ഫൈബർ പേപ്പർ ഉണ്ട്, മാർബിളിംഗ് പേപ്പർ ഇരിക്കുന്നത് ഇതാ, ഇങ്ങനെയാണ് മാർബിളിംഗ് പേപ്പർ. ഇത് പെയിന്റ് ആണ്, ഒരു കൈൻഡ് ഓഫ് പെയിന്റ് കൊടുത്തിട്ടാണ്, വൈറ്റ് ക്ലോത്തിൽ നിന്ന് പെയിന്റ് കൊടുത്തിട്ടാണ് മേരിഗോൾഡ് മാർബിളിംഗ് പേപ്പർ ഡെവലപ്പ് ചെയ്യണത്. പിന്നെ ഹാൻഡ് മെയ്ഡ് കളർ പേപ്പർ ഉണ്ട്, റീസൈക്കിൾ പേപ്പർ ഉണ്ട്. ഈ പല ടൈപ്പ് പേപ്പർ മെറ്റീരിയൽസിൽ നിന്നും ഇവർ ഡെവലപ്പ് ചെയ്യണ സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. പോക്കറ്റ് നോട്ട്ബുക്സ് ഉണ്ട്, ഇത് എന്താണ് പുസ്തകം ചട്ടേറുന്നതാണ്, ബോക്സുകളുണ്ട്, പല കളറിൽ ഉള്ള പേപ്പർ ബാഗുകളാണ് അല്ലേ. പിന്നെ മറ്റുള്ള ശേഖരങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാം നമുക്കൊന്ന് കണ്ണോടിച്ച് കാണാം. ഇതെല്ലാം ഈ പേപ്പറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ലക്ഷക്കണക്കിന് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേപ്പർ ബാഗുകൾ, അത് പല നിറത്തിലുള്ള പ്രിന്റുകൾ. ഇനി ബാഗുകൾ മാത്രമല്ല, ഇതൊക്കെ കണ്ടോ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇതൊക്കെ പേപ്പറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ പോണേക്ക് മുന്നേ വേസ്റ്റ് ആയിട്ടുള്ള നോക്കിയ വേസ്റ്റ് പനിയൻ ക്ലോത്ത്സ് ഒരു മെഷീനിലേക്ക് ഇടും. ആ മെഷീൻ നമുക്ക് കാണാം. പേപ്പർ ക്ലോത്ത്സ്, ബനിയൻ ക്ലോത്ത്സ്, വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ കണ്ടു. ഈ വേസ്റ്റ് ആയിട്ടുള്ളത് മെഷീനിൽ ഇടുന്നേക്കാൻ മുന്നേ ഞാൻ കളക്ട് ചെയ്ത ചില ഇൻഫർമേഷൻസ് പറഞ്ഞുതരാം. ബീറ്റർ എന്ന് വിളിക്കുന്ന ഒരു മെഷീനിലേക്ക് ബനിയൻ ക്ലോത്ത് വേസ്റ്റ് ആയതെല്ലാം 50 കിലോ വീതം മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ബീറ്റർ മെഷീനിൽ ഇടാൻ പോവാണ്. ശരിക്കും ഇത് എങ്ങനെയാണ് പ്രോസസ് ചെയ്ത് വരണേന്ന് നമുക്ക് കണ്ടു നോക്കാം. ബീറ്റർ തിരിയുന്നുണ്ട്, ബീറ്ററിന്റെ മറ്റ് ഏരിയാസ് കാണാം നമുക്ക്. ആദ്യം ഇതാണ് ബീറ്റർ. ഇവിടെ ചില മോട്ടോർ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ മോട്ടോർ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇവിടെ പൾപ്പ് ഇങ്ങനെ ആയി വരികയാണ്. അതിനുശേഷം പേപ്പർ പ്രൊഡക്ഷന്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറെ പ്രൊഡക്ഷൻ സ്റ്റാഫുകളെ കാണാനുണ്ട്. ഈ മെഷീനില് ഈ സൈഡിലൊക്കെ ആയിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്ലൈഡ് ഇതിനകത്തേക്ക് മുക്കും അല്ലേ.
ഇനി ചേട്ടൻ പറഞ്ഞു തരും, എനിക്ക് ബാക്കിയൊന്നും അറിയാൻ പാടില്ല. ചേട്ടൻ പറഞ്ഞു തരും എന്താ ചെയ്യണേ. ആ കപ്പ് വെച്ച് ഈ ബക്കറ്റ് ഞാൻ നേരത്തെ നിങ്ങക്ക് കാണിച്ചിരുന്നു, ഇത് പൾപ്പാണ്. പൾപ്പില് ഈ സ്ലൈഡിലേക്ക് ഒഴിക്കാൻ തുടങ്ങും. ഇത് വെള്ളം ഓൾറെഡി മുങ്ങിയിരിക്കുന്നതിൽ സ്ലൈഡ് പൊക്കി എടുത്തിട്ട് അതിന്റെ പുറത്ത് അടുത്ത സ്ലൈഡ് ഇടാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ പ്രോസസ് ഒന്നും കൂടെ കാണിച്ചു തരാം. സ്ലൈഡ് വെള്ളത്തിലേക്ക് ഇട്ടു, അതിനുശേഷം സ്ലൈഡ് അങ്ങ് സെറ്റ് ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിലുള്ള ആ ഒരു ഡെപ്പ് അടച്ചു. അപ്പോൾ ഈ ഇത് ഈ ഭാഗം വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ മുങ്ങിയിട്ട് ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുന്ന പൾപ്പ് ഇതിലേക്ക് കോരിയിട്ടു ആ പാത്രം ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ബാക്കിയുള്ള പൾപ്പെല്ലാം അതിൽ നിന്ന് എടുക്കുകയാണ്. പാത്രത്തിൽ നിന്ന് ഈ ബക്കറ്റിൽ നിന്ന് പൾപ്പ് കോരിയിട്ട് ഈ സ്ലൈഡിലേക്ക് ഒഴിച്ചിട്ട് ചേട്ടൻ ഇനി ചെയ്യാൻ പോണത് കണ്ടോ. ചേട്ടൻ അതിലൊരു 3 മിനിറ്റോളം കൈയിട്ട് ഇളക്കി എടുക്കും. അങ്ങനെ ചേട്ടൻ 3 മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇത് സെറ്റാക്കാൻ വെച്ചു അല്ലേ. സെറ്റാക്കാൻ വെച്ചിട്ട് പേപ്പർ സെറ്റായി വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്നിട്ട് എന്താണ് എത്ര 3 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പേപ്പർ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് കാണാനുള്ള വെയിറ്റിങ്ങിലാണ്. ഇത് വെള്ളം ഊർന്ന് ഊർന്ന് ഇത് സെറ്റായി കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇങ്ങനെയാണ് ഒരു ഷീറ്റ്, ഇത്രയും വലിയൊരു മെഷീനിൽ വെച്ചിട്ടാണ് ഒരു ഷീറ്റ് ഫോം ആവണത്. ഇതാണ് മക്കളെ മെഷീൻ വഴി ടാറ്റ പ്രിന്റ് ചെയ്തെടുക്കുന്ന പേപ്പർ. സെറ്റായിട്ടുള്ള പേപ്പറിൽ നിന്ന് ഇനി എന്താണ് ചെയ്യണതെന്ന് നമുക്ക് കണ്ടറിയാം. സ്ലൈഡ് ഇങ്ങോട്ട് പൊക്കിയെടുത്തു, എന്നിട്ട് വേറൊരു ചേട്ടൻ വന്നിട്ട് ചെയ്തോളൂ. ആ സ്ലൈഡ് ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതെന്താ ഷീറ്റ്, ആ ഈ ഒരു ഷീറ്റിലേക്ക് ഈ സ്ലൈഡ് ഇങ്ങനെ അമർത്തി അങ്ങോട്ട് വയ്ക്കും. അമർത്തി വെച്ചിട്ട് എത്ര നേരം പിടിക്കും? അന്ന് ഈ സ്ലൈഡ് പൊക്കിയെടുത്തു. സ്ലൈഡ് പൊക്കിയെടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഇതൊരു ഷീറ്റായിട്ട് പേപ്പറായിട്ട് രൂപപ്പെട്ടു. എന്റെ പഠനകാലം തൊട്ട് ഞാൻ ചിന്തിക്കുന്നതാണ് എങ്ങനെയാണ് കമ്പനീസ് ഒക്കെ നമ്മൾ എഴുതുന്ന വരയ്ക്കുന്ന മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പേപ്പറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എനിക്ക് ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ നേരിട്ട് പഠിക്കാൻ പറ്റിയാൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവന് ചെവി കേൾക്കില്ല, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പേരെന്താ? മണിമാരുതി എന്നാണ് പേര്. ഇവിടെ എന്തിനാ വന്നേ? ആ 6 മാസം ട്രെയിനിങ് എത്ര കാലാണ്? 6 മാസത്തെ ട്രെയിനിങ്ങിന് ഇവിടെ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുക, ഇവിടുത്തെ മറ്റുള്ള എല്ലാ ജോലികളും പഠിക്കാൻ വേണ്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനായിട്ട് ഇവിടെ വന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് സന്തോഷമാർക്കാ? തികച്ചും ഈ ഒരു പേപ്പർ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും സ്റ്റുഡൻസിനടക്കം ഹെൽപ്ഫുൾ ആയി. പിന്നെ അത് മാത്രമല്ല, പേപ്പർ മേക്കിംഗ് ചെയ്യാൻ പഠിക്കണം എന്നൊന്നും അതിന് അർത്ഥമില്ല. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചുറ്റിലും കാണുന്ന സാധനങ്ങളെ കുറിച്ചിട്ടുള്ള ബേസിക് ജനറൽ നോളജ് എല്ലാ സ്റ്റുഡൻസിലും ഈ സമൂഹത്തിലെ ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, സൃഷ്ടിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത അത്രമാത്രം കഥകളും അറിവുകളും നമുക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് സൈൻ ഓഫ് പറയാണ്.